അങ്ങനെയാണെങ്കിൽ ഈ ബി ജെ പി ഒരു നിമിഷം ശ്രേയേഷുഗു അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പി സിപിഎം അന്തർധാര എന്നൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃപ്പുണിത്തുറ മണ്ഡലത്തിൽ തൃപ്പുണിത്തുറയിൽ ഉണ്ടായ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയത്? അത് അവിടെ മാത്രമല്ലല്ലോ സംഭവിച്ചത്, തൊട്ടപ്പുറത്തെ കോർപ്പറേഷൻ ഡിവിഷനിൽ സംഭവിച്ചല്ലോ. എന്തേ 200 വോട്ടായി സി പി എമ്മിൻ്റെത് കുറഞ്ഞു പോയി? ഞങ്ങൾക്ക് 800 വോട്ട് കിട്ടുമ്പോൾ, 800 മുകളിൽ ബി ജെ പി വോട്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ട് സി പി എമ്മിന് 200 വോട്ടായി കുറഞ്ഞു പോയി? അപ്പോൾ ചില വ്യക്തിബന്ധങ്ങൾ, ചില വഴിവിട്ട നടപടികൾ സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫിലെ സ്ഥാനാർത്ഥികൾ ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റാണ്. അല്ല, അതായത് അപ്പോൾ ഈ ഇളമനത്തോപ്പ് ഷിബു മലയിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം 144 വോട്ടുകൾ വാങ്ങിയെങ്കിൽ ഇക്കുറി അത് 70 വോട്ടായി പോവുകയും 74 വോട്ടുകളും ബി ജെ പിയിലേക്ക് കൃത്യമായി അക്കൗണ്ടിലേക്ക് പോവുകയും, അത് അയാളുടെ വ്യക്തിപരമായ തീരുമാനം അല്ലെങ്കിൽ വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ചില വ്യക്തിബന്ധങ്ങൾ, ചില കുടുംബ ബന്ധങ്ങൾ ഏകബാധകമാണ്. അങ്ങനെ നിങ്ങൾ തൃപ്പൂണിത്തറയിലെ കാര്യം പറയുമ്പോൾ, കൊച്ചിൻ ഡിവിഷനിലെ, കൊച്ചിൻ കോർപ്പറേഷനിലെ ഡിവിഷനിൽ എന്തുകൊണ്ട് സി പി എമ്മിന് 200 വോട്ടായി കുറഞ്ഞു? തീർച്ചയായും അല്ല, അതൊരു ചോദ്യം തന്നെയാണ് ശ്രീ കെ ടി കുഞ്ഞുകണൻ. അത്തരത്തിലുള്ള ഒരു ബി ജെ പി സി പി എം ഇതിപ്പോ അതല്ല വിഷയം, എന്നിരുന്നാൽ തന്നെയും ഈ ഇപ്പോൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, അപ്പോ ഈ ബി ജെ പി സി പി എം ഒരു അന്തർധാര സജീവമാണോ ശ്രീ കെ ടി കുഞ്ഞുകണൻ? രാഷ്ട്രീയ ആരോപണമാണ് അതിനുള്ള മറുപടി എന്ന രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം. അത് 1991 മുതലേ പല രൂപങ്ങളിൽ നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ. ഇവിടെ ബി ജെ പിക്കാർ എല്ലാ കാലത്തും, ആർ എസ് എസ്കാർ എല്ലാ കാലത്തും കോൺഗ്രസുമായി ധാരണയിലെത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ സ്വാധീനത്തെ തകർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. സ്ഥാനാർത്ഥിയെ വരെ, ഇ എം എസിനെതിരായിട്ടുള്ള സ്ഥാനാർത്ഥിയെ വരെ പിൻവലിച്ച്. ശ്രീ കെ ടി കുഞ്ഞുകണ്ണൻ, താങ്കൾ പറയുന്നത് കേട്ടില്ല. പിന്തുണ നൽകി 1960 മുതൽ 1991 പ്രഖ്യാപിതമായ കോലീബി സഖ്യം എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അത്തരം ചർച്ചകൾ എത്രയോ കാലമായി നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇളമനത്തോപ്പിലും പിഷോരി കോവിലും തൃപ്പൂണിത്തറയിലെ 2 വാർഡുകളിൽ കൃത്യമായി കോൺഗ്രസ് വോട്ട് അങ്ങോട്ട് പോയി? എന്തുകൊണ്ട്? അത് കുടുംബ ബന്ധത്തിന്റെയും വ്യക്തിബന്ധത്തിന്റെയും പ്രശ്നമായിട്ട് ലഘൂകരിച്ച് ഷുക്കൂർ വിശദീകരിച്ചാൽ അത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. തൃപ്പൂണിത്തറയിൽ ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും അതേപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ ബി ജെ പിക്കാരുടെ വോട്ട് കോൺഗ്രസ് അനുകൂലമായിട്ട് മാറും. ഇത്തരം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ഇതൊക്കെ സ്ഥിരം നടക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും രാഷ്ട്രീയമായ നിലപാടുകളില്ല. അതുകൊണ്ടാണ് വളരെ ദുർബലമായി ഇപ്പോഴും സ്വർണ്ണക്കള്ളക്കടത്ത് ഇ ഡി ഒക്കെ അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ തന്നെ ഈ കാര്യത്തിൽ ഒരു തെളിവും കണ്ടെത്താത്ത പിന്മടങ്ങിയ ഒരു കാര്യം വെറുതെ ആവർത്തിക്കുകയില്ലേ? ഉറക്കത്ത് പഴന്തുണി ചവക്കുന്നതുപോലെ ഇത്തരം ചാനൽ ചർച്ചകളിൽ ഇങ്ങനെ ആവർത്തിക്കുന്നതിന് പകരം ശക്തമായ ഒരു വിമർശനം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് മുന്നോട്ട് വെക്കാനാവാത്ത ദുർബലാവസ്ഥയിലാണ് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷം. അതാ ആ അവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടത് അവരുടെ ബി ജെ പിയുമായിട്ടുള്ള ഒക്കച്ചങ്ങായി നയമാണ്. ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും അവർ തുടരുന്ന അമൃതു ഹിന്ദുത്വ സമീപനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ വികസനം പ്രധാനപ്പെട്ട അജണ്ടയാവുമ്പോൾ കേരളത്തെ ടാർഗറ്റ് ചെയ്യുന്ന സംഘപരിവാറിന്റെ അജണ്ടയാണ് കേരളം വികസിക്കരുത് എന്നത്, കേരളത്തെ തകർക്കണമെന്നുള്ളത്. അതുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും എല്ലാം ഒന്നിച്ചല്ലേ കേരളത്തിനെതിരായിട്ട് വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നത്, വലിയ കുത്തിത്തിരിപ്പുകൾ നടത്തുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് തൃപ്പൂണിത്തറയിലെ ഉത്ബുദ്ധരായ വോട്ടർമാർ നന്നായി മനസ്സിലാക്കും. അവർക്ക് കണ്ണും കാതും ഒക്കെ ഉണ്ട്, അവരെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ല, ശരിയല്ല, നമുക്ക് അത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്കും പോകണ്ടല്ലോ. ശ്രീ ജോസ് ഉണ്ടല്ലോ, നമ്മളെ കേൾക്കുന്ന ജനങ്ങളുണ്ടല്ലോ, അവർക്ക് തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയ ബോധമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കണം. ഞാൻ കാണുന്നത് ഈ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായി പരിശോധിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നതിൽ കേരളത്തിലെ വളരെ പ്രബുദ്ധമായ ഒരു വോട്ടർ സമൂഹമുള്ള തൃപ്പൂണിത്തറയിലെ വോട്ടർമാർ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.